കൊച്ചമാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ 99+ ടോക്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജും പിന്നെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടാണ്. അത് ആരുടെ എന്ന് വെച്ചാല് നമ്മള് മൂന്ന് പ്രമുഖ യൂട്യൂബേഴ്സിന്റെ ആണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ മൂന്ന് യൂട്യൂബേഴ്സ്. അപ്പൊ തന്നെ നിങ്ങൾ ആ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കും M4Tech, പിന്നെ നമ്മളുടെ ഫിഷിംഗ് ഫ്രീക്സ്, പിന്നെ നമ്മളുടെ വില്ലേജ് ഫുഡ് ചാനൽ. ഞാൻ ഇപ്പൊ ഹലോ മച്ചന്മാരെ ഇൻട്രോ എടുത്തത് തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് എന്ന് മനസ്സിൽ ഓടിയില്ലേ. അപ്പം അവര് വീഡിയോ കോൺഫറൻസ് അയച്ചു. ഇപ്പൊ ഞാന് ബാംഗ്ലൂരിലെ കൊണ്ട് കേരളത്തിൽ വന്നോണ്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആകാൻ വേണ്ടി ഞാൻ സ്റ്റുഡന്റ് പോലീസിലൊക്കെ ചേർന്നു. അപ്പൊ അവര് ഞങ്ങൾക്ക് ഒരു വീഡിയോ കോൺഫറൻസിൽ വെച്ചൊരു ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മെസ്സേജ് പിന്നെ ഒരു മോട്ടിവേഷനിലൊക്കെയാണ് തന്നത്. അപ്പം ഞാനത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കല്ലേ, നമുക്ക് നമ്മള് പോയിന്റിലോട്ടേക്ക് കിടക്കല്ലേ. എനിക്കിപ്പോ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നില്ല, നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഉണ്ടോ ലൈഫില്, അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ബിലീവ്, ട്രസ്റ്റ്, സാക്രിഫിക്കേഷൻ, അത് മൂന്നും ഉണ്ടാവണം. ഈ കുറെ എല്ലാ കുട്ടികൾക്കും പഠിക്കണമെന്ന് കഴിവുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പാഷൻ എങ്ങനെ കണ്ടെത്തുക വെച്ചാല് എല്ലാ കുട്ടികൾക്കും പഠിക്കണമെന്ന് കഴിവുണ്ടാവില്ല. അല്ല, പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാത്ത കുട്ടികളിലുള്ള കഴിവുണ്ടാവില്ല. അപ്പൊ ഈ എല്ലാവരും കഴിവുകൾ കണ്ടെത്തി, ചിലപ്പോ കഴിവുണ്ടാവും, പക്ഷെ അത് അത്ര പവറുള്ള കഴിവായിക്കൂല. അപ്പൊ നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് അതിലൂടെ നമ്മൾ പോയാലേ നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ, നമ്മളെ ബോഡി ലാംഗ്വേജും സംസാരവും കമ്മ്യൂണിക്കേഷനും അതിനുള്ള ഒരു പാഷൻ നമുക്ക് കിട്ടും. അപ്പം ഈ നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാഷൻ കിട്ടിയാലുള്ള ഉപകാരം എന്താ പറയുക, നിങ്ങൾക്ക് നമ്മളെ പെർഫെക്റ്റ് ആയിട്ടുള്ള പാഷൻ കിട്ടിയാൽ നമ്മളിപ്പോൾ ലൈഫ് പെർഫെക്റ്റ് ആവും. അഥവാ നമുക്കിപ്പോൾ എന്ത് കാര്യങ്ങളാണുള്ളത് നമുക്ക് നടത്താൻ കഴിയും, അതാണ് നമ്മളെ ഫിഷിംഗ് ബ്രിക്സ് പറഞ്ഞത്. നമ്മളെ പെർഫെക്റ്റ് പാഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താഗ്രഹമുള്ള അതൊക്കെ നമുക്ക് വാങ്ങുകയും എന്താഗ്രഹമുണ്ടോ അതൊക്കെ നമുക്ക് സാധിക്കും. പിന്നെ ഓരോരുത്തർക്ക് നമ്മളെ ഗോഡ് കൈ കൊടുത്തിട്ടുണ്ടാവില്ല, കാലം കൊടുത്തിട്ടുണ്ടാവില്ല, അതൊക്കെ അവരവരെ സാക്രിഫിക്കേഷനാണ്. പക്ഷെ അങ്ങനെ ഈ കൈയും കാലം ഒന്നും കൊടുക്കാത്ത ആൾക്കാർക്ക് കുറെ സാക്രിഫിക്കേഷൻ ഉണ്ട്. അതിലൂടെ കിടന്ന ആൾക്കാർ നല്ല വിജയത്തിൽ എത്തിയിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മളെ ഷിഹാബ് യൂട്യൂബിലൊക്കെ കാണുമല്ലോ, കൈയില്ല കാലുമില്ല, പക്ഷെ അയാളെ ലൈഫിന്റെ സന്തോഷം എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. മച്ചന്മാരെ, അവരെ ലൈഫിന്റെ സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാകും. നമ്മളിങ്ങനെ ഞാനൊക്കെ വീട് കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ കാണും. അത് ഓ ഷിഹാബ് ഖാന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഓർക്ക് കൈയും കാലും ഇല്ലാത്ത പോലെ തോന്നില്ല, ഒരു നല്ലൊരു മനുഷ്യനെ പോലെ തോന്നും. അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള സംസാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണ്. പിന്നെ ഈ നമ്മളെ കുട്ടികളുടെ സാക്രിഫിക്കേഷൻ എന്ന് വെച്ചാല് കുറച്ച് ഗെയിം ഉറക്കുക, ഒരു രണ്ട് മൂന്നാല് ഒരാഴ്ച TV ഗെയിമൊക്കെ കുറച്ച്, ഫുട്ബോൾ കളിപ്പൊക്കെ എന്തായാലും കളിക്കാൻ പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒക്കെ കുറച്ച് നമ്മള് സാക്രിഫൈ ചെയ്തിരിക്കുക. ഇപ്പൊ കുറെ കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടാവും, കുറെ നേരം ഫോൺ കളിക്കുന്ന കുട്ടികൾക്ക് ഒരു ദിവസമൊന്നും ഫോൺ എടുക്കാണ്ട് നിൽക്കാൻ കഴിയില്ല. അപ്പം അവർ പരമാവധി 2 മണിക്കൂർ കളിക്കുന്ന കുട്ടികൾ 1.5 മണിക്കൂർ ആക്കുക, അതൊക്കെ തന്നെയാണ് നമ്മളെ സാക്രിഫിക്കേഷൻ. പക്ഷെ നമ്മളെ പേരൻസിന്റെ സാക്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ വേറെ എന്താ പറയുക, വേറൊരു അനുഭവമായിരിക്കും. കാരണം അവർക്ക് ഇവിടെ ജോലി എടുത്തു, പിന്നെ അവർക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങൾ, ഇപ്പൊ കൊറോണ തന്നെ ഒരു സാക്രിഫിക്കേഷൻ ആണ്, ഈ ലോകത്ത് എല്ലാവർക്കും ഒരു സാക്രിഫിക്കേഷൻ ആണ്, ഒരു വലിയൊരു എന്താ പറയാ ഭയങ്കര ഒരു സാക്രിഫിക്കേഷൻ ആണ് നമുക്ക് ഇവിടെ കൂടെ വന്നത്. നമ്മൾ പരീക്ഷിക്കുകയാണ്, കാരണം ആ സാക്രിഫിക്കേഷൻ കൂടെ നമ്മൾ ഈ കൊറോണയിൽ കൂടെ നല്ലൊരു നമ്മളെ പാഷൻ നമ്മളിപ്പോ തന്നെ കണ്ടെത്തി നമ്മളത് ഇമ്പ്രൂവ് ആക്കാനുള്ള സമയമാണ് ഈ കൊറോണ. പുറത്തൊന്നും പോകാണ്ട് നമുക്ക് നമ്മളെ ഉള്ളിലുള്ള കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. അപ്പം ഏത് നാളാണെങ്കിലും നല്ലോണം ഏത് കഴിവുകൾ കൂട്ടുക, ഈ പേരൻസിന്റെ സാക്രിഫിക്കേഷൻ, പിന്നെ ഈ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളെ സാക്രിഫിക്കേഷൻ ഈ കൊറോണ തന്നെയാണ്. ഈ കൊറോണ കാരണം എന്തോരം നഷ്ടങ്ങൾ ഈ ലോകത്തിൽ തന്നെ വന്നത് പേരൻസിന്റെ കഷ്ടപ്പാട് കാണലുണ്ട്. അപ്പൊ നമ്മള് നമ്മളെ സാക്രിഫിക്കേഷനൊക്കെ കടന്ന് നമ്മളെ പാഷൻ കണ്ടെത്തുക. നമുക്ക് ഈ സ്ക്രാച്ച് ഐമീൻ നല്ല ഇഷ്ടമുള്ളതല്ലേ, കുറെ ഇപ്പൊ കുറെ മുട്ടായികളിലൊക്കെ സ്ക്രാച്ച് ഐമീൻ ഉണ്ടോ, അങ്ങനെ സ്വിഫ്റ്റ്, പൾസർ, മൊബൈൽ ഫോൺ അങ്ങനത്തെ സ്ക്രാച്ച് ഐമീൻ ഉണ്ടോ. നമ്മള് ചിലതിലൊക്കെ സ്ക്രാച്ച് ഐമീൻ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം, ഊപ്സ് എന്ന് പറഞ്ഞ ഓരോ മെസ്സേജ് കളിക്കും. പക്ഷെ നമ്മളെ ഈ ലൈഫ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുകയാണെങ്കിൽ, ഇനി ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് നോക്കണ്ട കേട്ടോ, സ്ക്രാച്ച് എന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ പാഷനെ കണ്ടെത്തുകയാണെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഊപ്സും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈമും യു ആർ അൺലക്കി ഒന്നും ഉണ്ടാവില്ല. അതിനുള്ളിൽ ചിലപ്പം എന്താ നമുക്ക് പെർഫെക്റ്റ് ആയൊരു പാഷൻ ഉണ്ട്, ചിലപ്പോൾ ബിസിനസ്മാൻ, ചിലപ്പോൾ ഡോക്ടർ, ചിലപ്പോൾ ലോറി ഡ്രൈവർ ആയിക്കോട്ടെ. നമുക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ നമുക്ക് അള്ളാഹു നമ്മളെ ഗോഡ് നമുക്ക് എന്താ പറയുക കൈ വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു ഡോക്ടറിനെ ഫാർമർ ആക്കിയിരുത്തിയ ഡോക്ടറിനെ എന്താ
ഇതുണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അയാളെ മനസ്സിതിക്ക് ഗോഡ് പാഷൻ കൊടുത്തു, അയാൾ ക്ലിയർ ആയിട്ടുള്ള ഒരു പാഷൻ എടുത്തു. അപ്പം അയാള് ഡോക്ടറായി. ഇപ്പം അതുപോലത്തെ ഫാർമറിന് ചിലപ്പോ പാഷന് പെർഫെക്റ്റ് ആയിട്ടുള്ള പാഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല മികച്ച ഫാർമർ. അപ്പൊ നമ്മളൊക്കെ ബഹുമാനിക്കണം, നമ്മള് ഫാർമർമാർക്ക് ഒരു സല്യൂട്ട് കൊടുക്കല്ലേ. അപ്പൊ നമ്മളെല്ലാവരും നമ്മളെ ക്ലിയർ ആയിട്ടുള്ള പാഷൻ കണ്ടെത്തുക. നമ്മളെല്ലാ ബിസിനസ്സുമാരെയും എല്ലാ ജോബുള്ള ആൾക്കാരൊക്കെ നമ്മള് റെസ്പെക്ട് ചെയ്യുക. നമ്മളെ പാഷൻ കണ്ടെത്തുക, സാക്രിഫിക്കേഷനിൽ കൂടെ കിടക്കുക, ബിലീവ് ചെയ്യുക, ട്രസ്റ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ, പരമാവധി സപ്പോർട്ട് ചെയ്യണേ, ഷെയറൊക്കെ ചെയ്യണം. നിങ്ങൾ കണ്ട് രസിച്ചാൽ മാത്രം പോരാ കേട്ടോ, സപ്പോർട്ട് ഷെയർ ലൈക്ക് എന്താ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പം എല്ലാവരും സ്ക്രാച്ച് ആൻഡ് വിൻ യുവർ ലൈഫ് ആൻഡ് ഗോ അഹെഡ് ട്ടോ. അപ്പൊ എല്ലാവരും സ്ക്രാച്ച് ചെയ്യുക നിങ്ങളെ ലൈഫ്. ഈ ചെറിയ കുട്ടികൾ ഇപ്പം വലുതായാലും എന്താവുക എന്ന് പറഞ്ഞ് ചിന്തിച്ച് കഷ്ടപ്പെടേണ്ടൊന്നും വേണ്ട. നമ്മളൊരു ക്ലിയർ ഒരു 10 എത്തുമ്പോൾ സ്ക്രാച്ച് ആൻഡ് വിൻ, നമ്മള് ചെറിയ കോയിൻ എടുത്ത് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ +2 എത്തുമ്പോഴത്തേക്ക് നമ്മളെ പാഷൻ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് മുന്നോട്ടേക്ക് പോവുക, ഇമ്പ്രൂവ് ചെയ്യുക, നമ്മളെ ലൈഫ് നല്ലതാവും. അപ്പൊ പാഷൻ കണ്ടെത്താണ്ടൊന്നുമില്ല കേട്ടോ, പാഷൻ എന്തായാലും കണ്ടെത്തണേ. അപ്പൊ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, പിന്നെ ലൈക്ക് ഷെയർ, നല്ലൊക്കെ വ്യൂസ് ഒക്കെ കിട്ടട്ടെ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അതുവരെക്കും ടാറ്റാ, ബൈ ബൈ. കളിക്കുന്നതിന്റെ മുന്നേ എനിക്ക് ഇന്ന് നല്ലൊരു മെസ്സേജ് തന്നെ ജിയോ ജോസഫ് മച്ചാൻ, നമ്മളെ എംഫോർടെക്, അതുപോലെ തന്നെ ഫിഷിംഗ് ഫ്രിക്സ്, നമ്മളെ വില്ലേജ് ഫുഡ് ചാനൽ, പിന്നെ എല്ലാ നമ്മളെ SPC കേഡറ്റുകളുടെ പോലീസ് ഇൻസ്പെക്ടർമാർക്ക് ഒരു വലിയൊരു സല്യൂട്ട്. ചില കാര്യങ്ങൾ അങ്ങനെ ചെറിയ ലക്ഷ്യങ്ങളിൽ തട്ടി വീണാലും വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും, വീണ്ടും ഓടുന്നവർക്ക് മാത്രം.